സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്ര മേലാരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്ര മേലാരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിക്കാനാണ് എനിക്കാശ. യേശുവേ അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യമായി നമ്മുടെ മുന്നിലേക്ക് ആഗതനായിരിക്കുന്ന ഈശോയുടെ സാമീപ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈശോയെ, അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സാമീപ്യത്തിലായിരിക്കുവാനായിട്ട്, അങ്ങയെ കാണുവാനായിട്ട്, അങ്ങയോട് സംസാരിക്കുവാനായിട്ട് അങ്ങനെക്ക് നൽകിയ ഈ ഒരു മണിക്കൂറിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയുടെ മുൻപിലായിരിക്കുന്ന ഓരോ നിമിഷവും അങ്ങൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നും അങ്ങനെയുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ അങ്ങയെ ക്ഷണിക്കുകയാണ്. ഈശോയെ, എന്നോടൊപ്പമായിരിക്കുവാനായിട്ട്, അങ്ങയെ സ്നേഹിക്കുവാനായിട്ട്, അങ്ങയോട് സംസാരിക്കുവാനായിട്ട് ദൈവമേ എൻ്റെ ഹൃദയം ദാഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ സാമീപ്യത്തെ സ്മരിച്ചുകൊണ്ട്, ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് ഈശോയെ സ്തുതിക്കാം. നമ്മുടെ നാവ് ഉപയോഗിച്ച് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോയെ, അങ്ങ് എന്നോടൊപ്പമുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് ഈശോയാണ് എന്നെ സൃഷ്ടിച്ചത്, എന്നെ പരിപാലിച്ചത്. ദൈവത്തിന്റെ കരത്തിലാണ് ഞാൻ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ദൈവമാണ് എന്റെ സൃഷ്ടാവ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട്, വിശ്വാസം വളരുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ദൈവത്തിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാവ് ഉപയോഗിച്ച് ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് പാടി വാഴ്ത്തപ്പെടുത്താം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്.
വിടുതലുണ്ട്, ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്, വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം, വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം, നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല, നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്തത്വം തന്നവൻ അകലുകില്ല, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം, നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല, നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനക ഒറ്റ വിള യേശുവേ. നമുക്ക് എല്ലാവർക്കും ഈശോയെ വിളിച്ച് ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കരങ്ങള് ദൈവത്തിന്റെ പക്കലേക്ക് യാചനാപൂർവ്വം എടുത്ത് ഉയർത്തിക്കൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുകയും സ്തുതിക്കുകയുമാണ് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ അങ്ങനെ ഹൃദയത്തിലേക്ക് എന്റെ മനസ്സിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഈ നിമിഷം ഞാൻ അങ്ങയോടൊപ്പം ആയിരിക്കുമ്പോൾ എന്റെ കൂടെയുള്ളവര്, എന്റെ ബന്ധുക്കള്, ബന്ധുമിത്രാദികള്, സഹോദരങ്ങള്, ഈ ലോകം മുഴുവനും വേണ്ടിയിട്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. യേശു എന്ന നന്ദി, യേശു ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം, വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം, നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല, നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം, നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല, നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആലേ രണ്ട് കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിച്ചോ യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ അനന്തമായ കരുണയോട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ അങ്ങയോടൊപ്പം ആയിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണയെ ഓർത്തുകൊണ്ട് ഈശോയോട് ഞങ്ങളുടെ ആകുലതകളും പ്രാർത്ഥനകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണ കാണിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ
ജവമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ യാചനകളും സ്വീകരിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണ കാട്ടണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതുകൊണ്ട് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മറഞ്ഞുറയമേ, സുസ്ഥീകൃതാവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഉരയിക്കപ്പെടലാവുന്നു. അങ്ങയുടെ രത്നഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് നമ്മളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ മാതാപിതാക്കളെയും മക്കളെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണ അവരുടെ ജീവിതത്തിലുണ്ടാകുവാനായിട്ട്, ദൈവത്തിൻ്റെ കരുണയിൽ ജീവിക്കുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ബേസിൽ ബിജു, ഏഞ്ചൽ ബിജു, ഷീബ, ജോസഫ്, ലൈല, ലിഫിൻ, രേഷ്മ, നദാൽ, നിഹാൻ, ജോയ് ആന്റണി, യേശുദാസ്, ജോർജ്, നീതു, ടിൻഡോ, ലൈനിഷ്, ബാബു, ലീമ, കിരൺ, സുഹൈൽ, ശ്രീനിവാസൻ, രാരിഷ്, ടോണി, രമേഷ്, ജോൺസൺ, ലീൻ, തങ്കമ്മ, ജോഷി, ജോസഫ്, ക്രിസ്റ്റീന, ഗിഫ്റ്റി, ജോബി, സാജൻ, ഡേവിസ്, തെരേസ, റോസി, ഷിനി, കവിത, മാത്യു, ഷിബു തോമസ്, നിഷ, ഏഞ്ചല, അലീന, ഇവാന, എദാലിയ എന്നിവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, ഇവിടെ എല്ലാം ജീവിതത്തിൽ അങ്ങയുടെ കരുണ അനുഭവിച്ചറിയുവാനായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസ്തുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി രോഗികളായി കഴിയുന്ന എല്ലാവരെയും
ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന, അവരെ പ്രതി ദുഃഖിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും, അവരെ ശുശ്രൂഷിക്കുന്നവരെയും, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ രോഗാവസ്ഥകളെല്ലാം അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ച് അങ്ങയുടെ കരുണയിൽ ജീവിക്കുവാനായിട്ട്, അങ്ങയുടെ സ്നേഹവും സൗഖ്യവും അനുഭവിച്ചെറിയുവാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എലിയാമ തോമസ്, ജോസഫ്, ഡൈനി, ഷിബു, സെയ്ബു, സോണി, സിൽവി, സാജു, ചെല്ലമ്മ, താര, മിഖായേൽ, ലിതാൻ, ക്രിസ്റ്റ, ക്രിസ്, ജേക്കബ്, ലാവി, ആൻ, അനു, ഏദൻ, തോമസ്, സൗമ്യ, മിൽട്ടൺ, എലിസബത്ത്, ആന്റണി, ലീന, ശ്വേത, സുരാജ്, ആൽബി, ലിജു, ജോഷ, ലിനോ, ഹന്ന, മരിയ, ബിസ്മി, ലിൻഡോ, ബിലൈൻ, ആന്റണി, ഈസ്ലിയ, ആൻഡോ, ഇമ, ജിൻസി, മരിയ, സംഗമ്മ, ഫെബി, സെഫി, ലൈസൻ എന്നിവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസ്തുതനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, പലതരത്തിലുള്ള കോഴ്സുകളെടുത്ത് പഠിക്കുന്ന വ്യക്തികൾ, പുറത്തേക്ക് പോകുവാനായിട്ട് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ അവരെ നിറയ്ക്കണമേ, അവരെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ലോറൻസ്, ജോവാക്കിം, ജെസ്സി, ദേവസി, ജോസഫ്, ബ്ലെസ്സി, ബിജിൻ, ബ്ലെസ്സി ബിജു, ദിലേഷ്, മനോജ്, കുഞ്ഞമ്മ, ഫൈസൽ, മിഥുൻ, ഹണി, ഡിവിൻ, മാത്യു, ടിറ്റോ, ലൂക്ക് ടിറ്റോ, മാർക്കസ്, റീന, റോയ്, മാത്യു, മരിയ, അന്ന, ഫാദർ മാത്യൂസ്, വിനീത്, സിനി, ലാലി, റോസമ്മ, ജെയിംസ്, മാനുവൽ, തോമസ്, ലീമ, ടിൽജോ, എലിസബത്ത്, ടിൽസൺ, ഗ്രേസി, മൈക്കിൾ, സിസി, ജോജി, ജോക്കുട്ടൻ, ഫെലിക്സ്, മേരിക്കുട്ടി, ജോയ്, അനീറ്റ, ലിജോ, മറിയം എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി
ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സല സുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി ജോലി അന്വേഷിക്കുന്ന, ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും എല്ലാ കുടുംബനാഥന്മാരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയായി അങ്ങ് കടന്നു വരണമേ. അങ്ങ് അവരോട് കരുണ കാണിക്കണമേ. നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന കുടുംബനാഥനും നല്ല വ്യക്തിത്വങ്ങളുമായി തീരുവാനായിട്ട് അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ജോയ്, ജോസഫ്, സെബാസ്റ്റ്യൻ, ബാബു, സോണി, സോബി, അലക്സ്, നവീന, ഏഞ്ചൽ, എൽസമ്മ, ലിസ, മരിയ, ഡെന്ന, ജോസഫ്, ജെനി, ലിജോ, ലോറൻസ്, ഫെർണാണ്ടസ്, അൽഫോ, മേരി, ജാൻസി, ജിക്കു, ജോർജ്, സഞ്ജു, ആൻസ്വിൻ, അൽജിൻ, അലീന, രാജു, ഷേർലി, കുഞ്ഞുമോൻ, ലീല, ലൂക്കോസ്, ഷീജ, ജോയ്, സിനു, ബിജു, ശ്രീദേവി, നസീമ, ഫാസിൽ, ലിസി, ജെന്നി, മെൽവിൻ, ജിബിൻ, സിജോ, റിസ്മോൾ, കെസിയ, കാതറിൻ, അമിയ, തെരേസ് എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സല സുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായിട്ട് വിവാഹത്തിലൂടെ കുടുംബജീവിതം ആഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ
യുവതി യുവാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. നന്നായി ഒരുങ്ങി കുടുംബജീവിതം നയിക്കുവാനായിട്ട് അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ടെസ ആന്റണി, അനിത, അദീന, അലീന, ടൈറ്റസ്, ലൂണിയ, ജെനീവി, സോണിയ, രാജു, ടീന, ജോസ്, തോമസ്, റോഷ്ന, വർഗീസ്, റോസ്മി, ഓമന, കുര്യൻ, അൽഫോൻസ, ജോമറ്റ്, അന്ന, ആനി ജോസഫ്, മറിയാമ, മിനി, ജിത്തു, സോണ, മനോജ്, ലില്ലി, ജിബിൻ, ജോൺസൺ, പോൾ, റാണി, ലിനു, എവ്ലിൻ, റോസ്മരിയ, അന്നു, അനീഷ എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് യാചിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ
സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേ കരുണയായിരിക്കണമേ കാരുണ്യവാനായ ദൈവമേ കരുണയുടെ ഈ ജപമാലയിലൂടെ ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഒത്തിരി പേരുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾ അങ്ങയോട് അങ്ങേക്ക് നൽകുകയാണ്. ഈശോയെ അവരുടെ ജീവിതത്തിലും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊടുത്തുകൊണ്ട് ഈശോയെ അങ്ങയുടെ തിരിഹിതം പോലെ അവർക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാനായിട്ട് അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോ നമ്മളോടൊപ്പം ആയിരുന്ന ഈ നിമിഷത്തെ ഓർത്ത് നമ്മളെ പ്രാർത്ഥനകൾ കേട്ടതിനെ ഓർത്ത് നമ്മളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയെ ആരാധിച്ച് ഈശോയെ സ്തുതിക്കാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കാരുണ്യവാനായ കർത്താവിനോട് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണയും സൗഖ്യവും നൽകണമെന്ന് യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തി യാചനാപൂർവം പിടിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോടൊപ്പം ഈശോയെ പാടി സ്തുതിക്കാം.
പാവനാത്മാവേ പറന്നിറങ്ങിയണമേ, നിന്ദിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയണമേ, നിന്ദിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ, ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ, ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിന്റെ ശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിന്റെ ശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിന്റെ ശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു. ഒറ്റ വിളിയാത്മാവേ ഈശോയെ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ വിശുദ്ധി എൻ്റെ ഹൃദയത്തിലേക്ക് നൽകണമേ. ഈശോയെ അങ്ങയുടെ ആത്മാവിനാൽ എൻ്റെ ഹൃദയത്തിനെയും മനസ്സിനെയും നിറയ്ക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പാടി സ്തുതിക്കുകയാണ്. ഈശോയെ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങ് നൽകിയ നാ ഉപയോഗിച്ച് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്. പരിശുദ്ധ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ വിശുദ്ധിയാൽ എന്നെ പൊതിയണമേ. ഈശോയെ ഞങ്ങളെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ആരാധന. ഓ സ്വർഗക്കനലെ നാവിൽ എന്നെ തൊടണേ, ഓ സ്വർഗക്കനലെ നാവിൽ എന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ, യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിന്റെ ശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിന്റെ ശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഓ സ്വർഗക്കനലെ നാവിൽ എന്നെ തൊടണേ, ഓ സ്വർഗക്കനലെ നാവിൽ എന്നെ തൊടണേ, ഓ സ്വർഗക്കനലെ നാവിൽ എന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ, യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈശോയെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണയോർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വിശുദ്ധി നിറയ്ക്കുന്നതിനോർക്ക്, എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കുന്നതിനോർക്ക് ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നിലേക്ക് പറന്നിറങ്ങണമേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ നന്ദി എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾ നിരവധിയാണ്. അങ്ങയുടെ നിരവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് അങ്ങ് എന്നെ കാത്തുപരിപാലിച്ചു, എനിക്ക് വേണ്ടതെല്ലാം നൽകി, എന്നെ സംരക്ഷിച്ചു. ഈശോയെ ഈ നിമിഷം അങ്ങയോടൊപ്പമായിരിക്കുമ്പോൾ അങ്ങ് സ്നേഹമാണെന്നും അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. മിസ്റ്റർ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ പറയുകയാണ്, ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ഓരോരുത്തരും. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ അടയാളമാണ് ഈ ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം ഈശോ ഈ ഭൂമിയെ ഇന്നും സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ആ ദിവ്യകാരുണ്യത്തിലൂടെയാണ് ഈശോ എന്നിലേക്ക് കടന്നു വരിക. ആ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണുവാനായിട്ടുള്ള വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈശോയെ ദർശിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഈ ഗോതമ്പപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഈശോയെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ
വിശ്വാസത്തിൽ വളരുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുകയാണ് ഈശോ മലയിൽ നിന്ന് ഇറങ്ങി ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു വ്യക്തി ഈശോയെ സമീപിച്ചുകൊണ്ട് തൻ്റെ മകനെ സുഖപ്പെടുത്തുവാനായിട്ട് തൻ്റെ പുത്രനെ സുഖപ്പെടുത്തുവാനായിട്ട് ഈശോയോട് പറയുകയാണ്. അദ്ദേഹം പറയുകയാണ് തൻ്റെ പുത്രൻ പിശാച് ബാധിതനാണ്, അപസ്മാര രോഗിയാണ്. പിശാച് അവനെ തള്ളിയിടുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയാണ്. അവനെ രക്ഷിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയിലുള്ള വലിയ വിശ്വാസമാണ് ആ പിതാവിനെ ഈശോയിലേക്ക് എത്തിക്കുക. ഈശോയ്ക്ക് തൻ്റെ മകനെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം. ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോയിട്ടും ഈശോയ്ക്ക് തൻ്റെ മകനെ സുഖപ്പെടുത്തുവാനായിട്ട് കഴിയുമെന്ന് ആ പിതാവ് ഉറച്ചു വിശ്വസിക്കുകയാണ്. തൻ്റെ ആവശ്യവുമായിട്ട് ഈശോയുടെ കടന്നു വരികയാണ്. തനിക്ക് വേണ്ടിയല്ല, മറിച്ച് താൻ സ്നേഹിക്കുന്ന തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ മകന് വേണ്ടിയിട്ട് ആ പിതാവ് ഈശോയുടെ മുൻപിൽ താണു വീണ് ഈശോയോട് അപേക്ഷിക്കുകയാണ്. ഒരു പിതാവിൻ്റെ സ്നേഹം അവിടെ കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ പുത്രനെ സ്നേഹിക്കുന്ന ഒരു സാധാരണ പിതാവ് തൻ്റെ മകൻ്റെ രോഗാവസ്ഥയിൽ ദുഃഖിച്ച് അവനെ രക്ഷിക്കുവാനായിട്ട് കഴിയുമെന്ന് ഉറപ്പുള്ള ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുന്ന പിതാവ്. ഈശോയെ, ആ പിതാവിനെ പോലെയാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾ ഇന്നേ ദിവസം അങ്ങയുടെ മുൻപിലായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളുടെയും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഒരു പിതാവിനെ പോലെ ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ പക്കലേക്ക് കാഴ്ചവെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, സുവിശേഷത്തിൽ ആ മകനെ സുഖപ്പെടുത്തി ആ പിതാവിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്ന ഈശോയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈശോയെ, ഈ ഒരു മണിക്കൂർ ദിവ്യകാരുടെ നാഥന് മുൻപിലായിരിക്കുമ്പോൾ സുവിശേഷത്തിലെ ആ പിതാവിന് ലഭിച്ചതുപോലെ മനസ്സമാധാനവും പിതാവിൻ്റെ മകന് ലഭിച്ചതുപോലെ ശാരീരിക സൗഖ്യവും നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശാരീരികവും മാനസികവുമായ എല്ലാ വേദനകളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെയും സൗഖ്യപ്പെടുത്തണമേ. വിശ്വാസത്തിൽ വളരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഓരോ ദിവസവും ആ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഈശോയുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷത്തിലെ ആ പിതാവിനുള്ള വിശ്വാസം ഞങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകുവാനായിട്ട് ഞങ്ങളെ വിശ്വാസത്തിൽ വളർത്തണമേ. അങ്ങയുടെ ഒപ്പമായിരിക്കുവാനായിട്ട്, ഈശോയോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട്, ഈശോയെ കാണുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുന്ന ആ പിതാവിനെ പോലെ അങ്ങയുടെ പക്കലായിരിക്കുവാനായിട്ടും അങ്ങയോടൊപ്പം സഞ്ചരിക്കുവാനായിട്ടും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളോടൊപ്പം അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അങ്ങയോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശ്വസിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനായിട്ട്,
അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ സൗഖ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുവാനായിട്ടും അങ്ങയെ സ്നേഹിക്കുവാനായിട്ടും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈശോയെ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും വളരുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് ഈശോയെ അങ്ങയോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട്, അങ്ങയുടെ കൂടെ സഞ്ചരിക്കുവാനായിട്ട്, അങ്ങിലേക്ക് കടന്നു വരുവാനായിട്ട്, അങ്ങിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ വിശ്വാസത്തിൽ എന്നെ ആഴപ്പെടുത്തണമേ, ഈശോയെ വിശ്വാസത്തിൽ എന്നെ ആഴപ്പെടുത്തണമേ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ കൃത്തിനാനന്ദമേ ദിവ്യകൂദാശയ എന്നിലലിയോ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നെൻഹൃദയത്തിൽ. മഴയായി പൊഴിയൂ മനസ്സിൻ കോവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നെൻഹൃദയത്തിൽ. നിത്യം ആരാധന സ്തുതി നാഥ, നിത്യം ആരാധന സ്തുതി നാഥ. ഈശോയേ എല്ലാവർക്കും ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരണമേ എന്ന്, ഈശോയെ കടന്നു വരണമേ എന്ന്, ഈശോയെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന്, ഈശോയെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന്, ഈശോയെ എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ എന്ന്, ഈശോയെ എന്റെ ബന്ധുമിത്രാദികളുടെയും കുടുംബാംഗങ്ങളുടെയും സഹോദരങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടു കൂടിയിട്ട്, തീക്ഷ്ണതയോടു കൂടിയിട്ട്, ഈശോയിലുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ നമുക്ക് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരേണമേ, ഈശോയെ കടന്നു വരണമേ, ഈശോയെ എന്നിൽ നിറയണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ കടന്നു വരുന്ന, ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ എന്നിലേക്ക് കടന്നു വരണമേ എന്ന്. നിത്യം ആരാധന സ്തുതി നാഥ, നിത്യം ആരാധന സ്തുതി നാഥ. ഈശോയെ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുവാനായിട്ട് നീ ഞങ്ങളോട് പറയുകയാണ്. കഴിഞ്ഞു പോയ ദിനങ്ങളിലെല്ലാം ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളിലും രോഗാവസ്ഥയിലും, പ്രത്യേകിച്ച് കൊറോണയുടെയും ഒമിക്രോണിൻ്റെയും രോഗത്തിൻ്റെതായ പ്രശ്നങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോയപ്പോഴെല്ലാം അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങയുടെ പരിപാലന അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചു. ദൈവസ്നേഹത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണയിലും മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു. ഈശോയെ ഞങ്ങൾക്ക് നൽകിയ ശാരീരികവും മാനസികവുമായ സൗഖ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു. അങ്ങയുടെ ആശ്വാസ വചനങ്ങൾ, അങ്ങയുടെ തിരുവചനങ്ങൾ ഞങ്ങൾക്ക് ആശ്വാസമായി മാറി. ഈശോയെ അങ്ങ് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ
മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് അങ്ങ് കടന്നു വരുന്നു. തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ മരണശേഷം ഈശോ അവരുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ സാമീപ്യം, ഈശോയുടെ വിശ്വാസം അവർക്ക് അത്ഭുതം ദർശിക്കുവാനായിട്ട് ഇടയാക്കി. ലാസറിൻ്റെ സഹോദരിമാര് ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നുണ്ട്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും സങ്കടകരമായ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോഴും അങ്ങയെക്കുറിച്ച് ഓർക്കുകയും അങ്ങയുടെ സാമീപ്യം അനുഭവിച്ചറിയുകയും സാധിച്ചപ്പോൾ അങ്ങിൽ കൂടുതൽ ആഴപ്പെട്ട് വിശ്വസിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഈശോയെ, ആ വിശ്വാസം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങയെ സൃഷ്ടാവും ദൈവവുമായി ഏറ്റുപറയുവാനായിട്ട്, സകല ജനത്തിൻ്റെയും മുൻപിൽ അങ്ങയെ ഏറ്റുപറയുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. പിശാചിൻ്റെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവിധ ആഗ്രഹങ്ങളും നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ജോലി അന്വേഷിക്കുന്ന എല്ലാ വ്യക്തികളെയും, പലതരത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൽ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വസ്തുവകകൾ വിറ്റുപോകുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട്, തരണം ചെയ്യുവാനായിട്ട്, അങ്ങിൽ വിശ്വാസം വെച്ചുകൊണ്ട് തരണം ചെയ്യുവാനായിട്ട് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയെ ആരാധിച്ചുകൊണ്ട്, നമ്മുടെ നാവ് ഉപയോഗിച്ച് ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അവിശ്വാസിയാകാതെ മകനെ, വിശ്വാസിയായി വേഗമണയോ, അടയാളം തേടാതെ വന്ന വിശ്വാസ വഴിയേ ചരിക്ക. അവിശ്വാസിയാകാതെ മകനെ, വിശ്വാസിയായി വേഗമണയോ, അടയാളം തേടാതെ വന്ന വിശ്വാസ വഴിയേ ചരിക്ക. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴിയേ ചരിക്ക. അവിശ്വാസിയാകാതെ മകനെ, വിശ്വാസിയ വേഗമണയോ, അടയാളം തേടാതെ വന്ന വിശ്വാസ വഴിയേ ചരിക്ക. വിശ്വാസ വഴിയേ ചരിക്ക. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. യേശുവാണ് നമ്മുടെ കുടുംബത്തിൻ്റെ നാഥൻ. നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനായ, നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹനിധിയായ ദൈവമായ, സ്നേഹനിധിയായ പിതാവായ ആ ഈശോയെ നമ്മുടെ രക്ഷകനും നാഥനുമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികളെയും അവരുടെ ആഗ്രഹങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണയുടെ ഒരു മണിക്കൂറിൽ ഞങ്ങൾ അങ്ങയോടൊപ്പമായിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ കാഴ്ചവെച്ച എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ
ജീവിതത്തിൽ അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശോയെ അങ്ങയുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഈശോയെ സ്നേഹനിധിയായ ഒരു ദൈവത്തെ അനുഭവവേദ്യമാക്കി കൊടുക്കണമേ. സ്നേഹനിധിയായ ഒരു പിതാവിനെ അനുഭവിച്ചറിയുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി കൊടുക്കുവാനായിട്ട് ഇടയാക്കണമേ. കൂടെ സഞ്ചരിക്കുന്ന സ്നേഹനിധിയായ ഒരു സുഹൃത്തായിട്ട് അങ്ങയെ അനുഭവിച്ചറിയുവാനായിട്ട് അവരെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളുടെ നാവ് ഉപയോഗിച്ച് ദൈവത്തിന് നന്ദി പറയാം. ആത്മാർത്ഥമായിട്ട് നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവം അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ വിശ്വാസത്തോട് കൂടിയിട്ട് നന്ദി പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ വെളിച്ചത്തില് ദൈവം എന്റെ പിതാവാണ്, ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നുള്ള പൂർണ്ണമായ വിശ്വാസം എന്നുകൊണ്ട് ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ഈ ഒരു മണിക്കൂർ അങ്ങയോടൊപ്പം ആയിരിക്കുവാനായിട്ട് അങ്ങ് എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത്, കരുണയ്ക്ക് വേണ്ടിയിട്ട് യാചിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എന്നെ സഹായിച്ചതിനെ ഓർത്ത്, കരുണാമയനായ ദൈവത്തെ ഓർത്തുകൊണ്ട്, കാരുണ്യം കാണിക്കുന്ന കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. എനിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയിട്ടും ഈശോയെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ എല്ലാവരോടും കരുണ കാണിക്കണമേ. വിവിധങ്ങളായ പ്രശ്നങ്ങളാൽ മുന്നോട്ട് പോകുന്ന എല്ലാ വ്യക്തികളെയും ഈ ലോകത്തെയും അങ്ങ് കരുണയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, കരുണ വർഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു എന്ന യേശു ആരാധന നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറയും. ദൈവ കൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി. ഞാൻ ദൈവ കൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ, സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ. എന്റെ രോഗപീഠകൾ ദൈവം സുഖപ്പെടുത്തും, സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ. എന്റെ രോഗപീഠകൾ ആരാധിക്കാം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും. ദൈവം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ്, ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എന്നെയും തൊട്ടു സുഖപ്പെടുത്തണമേ, എന്നെയും സൗഖ്യപ്പെടുത്തണമേ, എന്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ, എന്റെ ജീവിതത്തിലെ ആവശ്യങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. അങ്ങയുടെ സാമീപ്യത്തിലായിരിക്കുന്ന എന്നെയും എന്റെ കുടുംബത്തെയും ഈ ലോകം മുഴുവനെയും അങ്ങ് സംരക്ഷിക്കണമേ, കാത്തുപരിപാലിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാം. യേശു എന്ന യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു എന്ന യേശു സ്തുതി യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയെ അങ്ങയുടെ വിശ്വാസത്താൽ എന്റെ ഹൃദയത്തെയും മനസ്സിനെയും നിറയ്ക്കണമേ. വിശ്വാസത്തിൽ എന്നെ ആഴപ്പെടുത്തണമേ. അങ്ങയെ ദർശിക്കുവാനായിട്ട് അങ്ങയുടെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദർശിക്കുവാനായിട്ട് ഇടയാക്കണമേ. നമുക്കെല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മെ തന്നെ ഈശോയുടെ മുൻപിലേക്ക് സമർപ്പിക്കും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവി ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും
അങ്ങേക്കാരാധന.